അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിലേറ്റം സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, യീശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 11 വാക്യങ്ങൾ 29 മുതൽ 32 വരെ. യേശു അഭിഷേകം ചെയ്യപ്പെട്ട മിശിഹ ആണെന്ന് തെളിയിക്കുന്നതിന് യഹൂദർ യേശുവിൽ നിന്ന് പ്രത്യേകമായ വിധത്തിലുള്ള അടയാളങ്ങൾ പ്രതീക്ഷിച്ചു. ഈ പശ്ചാത്തലത്തിൽ യേശു യോനായുടെ അടയാളത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ദൈവം യേശുക്രിസ്തുവിൽ പ്രവർത്തിക്കുന്ന അടയാളങ്ങളോ അവനിലൂടെ നൽകുന്ന ദൈവ വചനത്തിലോ വിശ്വസിക്കാതെ കൂടുതൽ ബാഹ്യ അടയാളങ്ങൾ ആവശ്യപ്പെടുന്ന ദുഷിച്ച തലമുറയ്ക്ക് യോനായുടെ അടയാളമല്ലാതെ മറ്റൊന്നും നൽകപ്പെടുകയില്ല എന്ന് യേശു പറയുന്നു. യോനായുടെ അടയാളം ഇന്നത്തെ ഒന്നാം വായനയിലെ സൂചനയായ യോനായുടെ പ്രസംഗമാണ്. യോനായുടെ പ്രസംഗം കേട്ട് നിന്നവെ അനുതപിച്ചു, അവരുടെ ജീവിതം അവർ നവീകരിച്ചു. യേശുവിൻ്റെ പ്രബോധനം കേട്ട് ഇവിടെ അനുതപിക്കാത്ത ഈ തലമുറയെ യോനായുടെ പ്രസംഗം കേട്ട് അനുതപിച്ച നിന്നവേക്കാർ വിധിക്കുമെന്നാണ് സൂചന. ദക്ഷിണദേശത്തെ രാജ്ഞി ഷേബാ രാജ്ഞി സോളമൻ്റെ പ്രബോധനം കേൾക്കാൻ ത്യാഗം സഹിച്ച് സോളമൻ്റെ അടുത്തെത്തി. സോളമൻ്റെ പ്രബോധനത്തെക്കാൾ സത്യവും ശക്തവുമാണ് സോളമനേക്കാൾ വലിയ ജ്ഞാനിയായ യേശുവിൻ്റെ പ്രബോധനം. അവൻ്റെ ജ്ഞാനം ശ്രവിക്കാതിരുന്നാൽ പ്രജാതിക്കാരിയായ ഷേബാ രാജ്ഞിയാൽ വിധിക്കപ്പെടേണ്ട ദുരവസ്ഥ ഇസ്രായേലിന് ഉണ്ടാകുമെന്ന് വചനം സൂചിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്തെപ്പറ്റി സഭാപിതാവായ വിശുദ്ധ അപ്രയും ഇങ്ങനെയാണ് പറയുക: ദക്ഷിണദേശത്തെ രാജ്ഞി ഇതിനെ കുറ്റം വിധിക്കും, കാരണം അവൾ സഭയുടെ പ്രതിരൂപമാണ്. അവൾ സോളമൻ്റെ പക്കൽ വന്നതുപോലെ സഭ നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ വരുന്നു. അവൾ ആ തലമുറയെ വിധിക്കുന്നതുപോലെ സഭ ഈ തലമുറയെ കുറ്റം വിധിക്കും. കടന്നു പോകുന്ന ജ്ഞാനത്തെയും നശ്വരനായ രാജാവിനെയും കാണാൻ ആഗ്രഹിച്ചവൾ യഹൂദ ജനതയെ വിധിച്ചില്ലെങ്കിൽ അനശ്വരനായ രാജാവിനെയും വഴിതെറ്റിപ്പോകാത്ത ജ്ഞാനത്തെയും കാണാൻ ആഗ്രഹിക്കുന്ന സഭ എത്രയധികമായി ഈ തലമുറയെ വിധിക്കുകയില്ല. അവനോടുകൂടെ നമ്മൾ പീഡ അനുഭവിക്കുന്നെങ്കിൽ അവനോടുകൂടെ നമ്മൾ മഹത്വമണിയുകയും ചെയ്യും. കമൻട്രി ഓൺ ടാഷ്യൻസ് ഡയറ്റേഴ്സ് ഓൺ. ഈ സുവിശേഷ ഭാഗം നൽകുന്ന ഏറ്റവും പ്രധാന സന്ദേശം ലൂക്കായുടെ വിവരണത്തിൻ്റെ കേന്ദ്ര പ്രമേയമായ സാർവത്രിക രക്ഷയാണ്. പഴയ നിയമ വ്യക്തിത്വങ്ങളായ യോനായും സോളമനും വിജാതീയരോട് പ്രസംഗിച്ചു. അതിൽ അവർ വിജയിച്ചു. സോളമൻ രാജാവും യോന പ്രവാചകനുമായിരുന്നു. എന്നാൽ യേശു രാജാവും പ്രവാചകനുമാണ്. യേശുവിൻ്റെ വചനം സ്വീകരിച്ച് ഹൃദയത്തിൽ അനുതപിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അടയാളങ്ങൾക്കും അത്ഭുതങ്ങൾക്കും അപ്പുറത്തേക്ക് നീങ്ങുന്ന ഹൃദയതലത്തിലുള്ള മാനസാന്തരമാണ് യേശു നൽകുന്നതും ആഗ്രഹിക്കുന്നതുമായ മനുഷ്യൻ്റെ രക്ഷ. യേശുവിൻ്റെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തെ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നയിക്കുവാൻ ഞാൻ ഇന്ന് തുറവി കാണിക്കുന്നുണ്ടോ? ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മരത്തിൽ തൂങ്ങി എൻ്റെ പ്രാണനീ നീ വീണ്ടോ, മരണക്കൈപ്പുനീർ നീ എങ്കൽ നിന്നു നീക്കിയോ, മരണപാശങ്ങൾ നീ എന്നിൽ നിന്നഴിച്ചുവോ, മറക്കാനാവില്ലൊന്നും യേശുവേ എൻ സ്നേഹിത, മരണപാശങ്ങൾ നീ എന്നിൽ നിന്നഴിച്ചുവോ, മറക്കാനാവില്ലൊന്നും യേശുവേ സ്നേഹിത, ചേരുള്ള നിന്റെ
നിന്റെ മുഖമതോ ജീലില്ല വസ്തു പോലായിരോ ഊഷ്മളമാം നിന്റെ മേനി ഉഴവു ചാൽ പോലോ ചോരയിൽ കുതിർന്ന ദേഹവും ദാഹത്താൽ വലഞ്ഞ ചുങ്കതും തീരെ എൻ ചിന്തകൾക്കു ഭാരമേകുന്നേ കാണുന്നോരെല്ലാം നിന്നെ നിലവേ ശാസിച്ചുവോ വഴികളേറെ ചൊല്ലി പടിയിറങ്ങിയതോ ഒഴിഞ്ഞ പാതയിൽ ഏകനായതോ മരത്തിൽ തൂങ്ങി എൻ്റെ പ്രാണനീ വീണ്ടു മരണ കൈക്കു നീർ പാടുകൾ ഏകനായി ഏറ്റു ക്രൂശത സങ്കടങ്ങളെല്ലാം സഹിച്ചേശൻ എൻ തീർക്കായി തങ്കത്തിൻ നിറവും ശോഭയും തങ്കലുള്ള രീ മനോഹരൻ അങ്കിയില്ല മനുജനായി തൂങ്ങി നിൽപ്പിതോ നിങ്ങളേക്കു നോക്കിയോരെ ശങ്ക എന്നെ പാലിപ്പാനാ ഇംഗിതം നിറഞ്ഞവന സ്വന്തത്തെ വെടിഞ്ഞുവോ നീ വൻകടങ്ങളാകെ അന്നു തീർത്തു പൂർണ്ണമായി. അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ. മരത്തിൽ തൂങ്ങി എൻ്റെ